നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ശ്രീ അമിത്ഷാ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെ ഇന്ന് രാവിലെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കലുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, വൈകുന്നേരത്തോടുകൂടി അമിത്ഷായും കേരളത്തിലെത്തുകയാണ്. ബി ജെ പി പ്രവർത്തകരുടെ ആവേശം അലതല്ലുകയാണ്. അവർ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് വലിയൊരു സ്വീകരണമാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് ഒരുക്കിയിരുന്നത്. ഇന്ന് അമിത്ഷാ എത്തുന്നതാകട്ടെ കേരളത്തിലെ തലസ്ഥാന നഗരിയിലാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പരിപാടികളിൽ, ഔദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുക്കാനാണ് എത്തുന്നത്. അതായത് തെക്കൻ ഭാരതത്തിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന സദേൺ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തെത്തുന്നത്. അദ്ദേഹത്തിനും തിരുവനന്തപുരം വിമാനത്താവളത്തിനും മുൻപിൽ അല്പസമയം മുമ്പ് ബി ജെ പി പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകി. അമിത്ഷായും ചില പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി തങ്ങിയ ഹോട്ടലിൽ തന്നെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നു. ഇന്നിതാ അമിത്ഷായും ബി ജെ പിയുടെ സംഘടനാ കാര്യങ്ങളിൽ കർക്കശക്കാരനായ വ്യക്തിയാണ്, നേതാവാണ് അമിത്ഷാ എന്ന് നമുക്കറിയാം. അമിത്ഷായും തിരുവനന്തപുരത്തെത്തിയിരിക്കുന്നു. ചില സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹവും ഇടപെടുന്നുണ്ട്. പക്ഷേ പ്രമുഖമായും പ്രധാനമായും അദ്ദേഹം എത്തിയിരിക്കുന്നത് സദേൺ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനാണ്. ഇതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു ക്ഷണക്കത്ത് അമിത്ഷായ്ക്ക് നൽകിയതായി പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളിലും നെഹ്റു ട്രോഫി വള്ളംകളിയിലും മുഖ്യ അതിഥിയായി പങ്കെടുക്കണം, അതിനുവേണ്ടിയുള്ള ക്ഷണക്കത്ത് അമിത്ഷായ്ക്ക് നൽകിയിരുന്നു. പക്ഷേ അത് ഏറെ വിവാദമായി എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ചില രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിലെ തന്നെ ആഭ്യന്തര മന്ത്രിയെ ക്ഷണിക്കാൻ, ഔദ്യോഗികമായി കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ തടസ്സമെന്താണ്, അതിൽ വിവാദമുണ്ടാകേണ്ട കാര്യമെന്താണ് എന്നത് മറ്റൊരു വശമാണ്. പക്ഷേ എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളിക്കോ കേരള സർക്കാർ തീരുമാനിച്ചതുപോലെ ഓണാഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായോ അമിത്ഷാ പങ്കെടുക്കില്ല. കാരണം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളാണ് അമിത്ഷായ്ക്ക് കേരളത്തിലുള്ളത്. അതിൽ സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ച് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം അത് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും അമിത്ഷായുടെ വരവ്, ഈ തെക്കേ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം അദ്ദേഹം സംഘടിപ്പിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിലെ തന്നെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു സവിശേഷമായ അദ്ദേഹം ചില കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് കാതോർക്കുകയാണ് കേരളം. അതുമാത്രമല്ല, ബി ജെ പി എന്ന സംഘടനയുടെ സംഘടനാ കാര്യങ്ങളിലും അമിത്ഷാ ഇടപെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.